എടാ മോനെ, മോളിവുഡിന് ഇതെന്ത് പറ്റി? ആഴ്ചയ്ക്കാഴ്ചയ്ക്ക് സൂപ്പർ ഹിറ്റുകൾ, ടിക്കറ്റുകളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയുന്നു. തിയേറ്ററുകളിലാണെങ്കിൽ തിക്കും തിരക്കും. കഴിഞ്ഞ ദിവസവും എത്തിയ തിയേറ്റർ നിറയ്ക്കാനായി 3 സിനിമകൾ. വിനീത് ശ്രീനിവാസിൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഫഹദ് ഫാസിലിൻ്റെ ആവേശം, ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേശ്. വിഷു പെരുന്നാൾ റിലീസായി വെള്ളിത്തിരയിലെത്തിയ ഈ 3 യുവതാര ചിത്രങ്ങളുടെ തിയേറ്റർ ക്ലാഷിൽ ബോക്സ് ഓഫീസിനെ തൂക്കിയതാരാണെന്ന് നമുക്കൊന്ന് നോക്കാം. മലയാളത്തിലെ മുൻനിര യുവതാരങ്ങളെല്ലാം അണിനിരത്തിയാണ് വിനീത് ശ്രീനിവാസൻ തൻ്റെ പുതിയ സിനിമയുമായി എത്തിയത്. പ്രണവും നിവിനും ധ്യാനും ബേസിലും കല്യാണി പ്രിയദർശനും നീരജ് മാധവും അജു വർഗീസും തുടങ്ങി നിരവധി താരങ്ങളെത്തുമ്പോൾ വിനീത് ശ്രീനിവാസനും കാമിയോ റോളിൽ വർഷങ്ങൾക്ക് ശേഷത്തിലുണ്ടായിരുന്നു. പഴയകാല സിനിമയുടെ കഥ പറയുന്ന ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ കോംബോയുടെ ഗംഭീര പ്രകടനമാണ് അട്രാക്ഷൻ എന്നാണ് പ്രേക്ഷക അഭിപ്രായം. എന്നാൽ ചിത്രത്തിൽ നായകന്മാരെക്കാൾ കൈയടി നേടിയത് നിവിൻ പോളിയാണ്. രണ്ടാം പകുതിയിലെ ഹൈലൈറ്റ് നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടമാണ്. പ്രേക്ഷകരും ആരാധകരും കാണാൻ ആഗ്രഹിച്ച നിവിൻ പോളിയെ വിനീത് തിരിച്ചുകൊണ്ടുവന്നുവെന്നും സിനിമ കണ്ട പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രമായി വർഷങ്ങൾക്ക് ശേഷം 2.8 കോടിയാണ് നേടിയത്. ഈ വർഷത്തെ മലയാളത്തിലെ മികച്ച ഓപ്പണിംഗ് കളക്ഷനുകളിൽ ഒന്നാണിത്. ഫഹദിനെ അഴിച്ചുവിട്ടിരിക്കുകയാണെന്ന് ആവേശത്തിൻ്റെ സംവിധായകൻ ജിത്തു മാധവൻ പറഞ്ഞതുപോലെ, ഫഫ നിറഞ്ഞാടിയ പ്രകടനത്തിലൂടെയാണ് ആവേശം ബോക്സ് ഓഫീസിനെ ആടി ഉലയിച്ചത്. ടൈറ്റിൽ ലുക്ക് മുതൽ പ്രേക്ഷകർക്കിടയിൽ പേരുപോലെ തന്നെ ആവേശം സൃഷ്ടിക്കുന്നതിലും ചിത്രം വിജയിച്ചിരുന്നു. ഫഹദിനെ കൂടാതെ ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോപു, മൻസൂർ അലിഖാൻ, റോഷൻ, മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജയസ് തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റ് പ്രധാന താരങ്ങൾ. കുമ്പളങ്ങിയിലെ ഷമ്മി ഉൾപ്പെടെ നെഗറ്റീവ് ടച്ചുള്ള സൈക്കോ കഥാപാത്രങ്ങളെ ഫഹദ് മുൻപും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും എനർജി ലെവലിൽ അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന കഥാപാത്രമായിരുന്നു കന്നഡ ചുവയുള്ള രംഗ എന്നാണ് പ്രേക്ഷക അഭിപ്രായം. തിയേറ്ററിൽ ഫുൾ ക്രൗഡിനോടൊപ്പം ഇരുന്ന് തന്നെ കാണേണ്ട ഫുൾ പാക്ക് എൻ്റർടൈനറാണ് ആവേശമെന്നും സിനിമ കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നുണ്ട്. ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നിന്ന് മാത്രമായി ആവേശം ഫസ്റ്റ് ഡേ കളക്ഷനായി 3.5 കോടി കൈക്കലാക്കിയിട്ടുണ്ട്. ഇതോടെ 2024 മലയാള സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷനുകളിൽ 3 സ്ഥാനത്തെത്തിയിരിക്കുകയാണ് ഫഫയുടെ ആവേശം. 2 വമ്പൻ റിലീസുകൾക്കൊപ്പം ക്ലാഷായി എത്തിയ ഉണ്ണി മുകുന്ദൻ്റെ സൂപ്പർ ഹീറോ ചിത്രമാണ് ജയ് ഗണേശ്. രഞ്ജിത് ശേഖർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മഹിമ നമ്പ്യാരാണ് നായിക. നടി ജോമോളും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഉണ്ണി മുകുന്ദനാണ് ചിത്രത്തിലുള്ളതെന്നാണ് സിനിമ കണ്ട പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത്. മലയാളത്തിലെ 2 വമ്പൻ ചിത്രങ്ങളോട് ഏറ്റുമുട്ടിയിട്ടും മോശമല്ലാത്ത കളക്ഷൻ ജയ് ഗണേശിനെ നേടാനായെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് 50 ലക്ഷം രൂപയിലധികം കളക്ഷൻ ചിത്രം നേടിയിട്ടുണ്ട്. അതേസമയം പ്രിയതാരങ്ങളുടെ സിനിമകൾ കാണാൻ മലയാളികൾ കൂട്ടത്തോടെ എത്തിയപ്പോൾ ആദ്യ ദിന കളക്ഷനിലും മോളിവുഡ് കഴിഞ്ഞ ദിവസം ഒരു റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. മലയാള ചിത്രങ്ങൾ കേരളത്തിൽ നേടുന്ന ഏറ്റവും വലിയ സിംഗിൾ ഡേ കളക്ഷനാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. April 11 തിയേറ്ററുകളിലെത്തിയ വർഷങ്ങൾക്ക് ശേഷം ആവേശം, ജയ് ഗണേശ് എന്നിവയ്ക്കൊപ്പം 2 മുന്നേ തിയേറ്ററുകളിലെത്തിയ പൃഥ്വിരാജിൻ്റെ ആടുജീവിതവും ചേർന്നാണ് മോളിവുഡിന് ഈ നേട്ടം സമ്മാനിച്ചത്. 4 ചിത്രങ്ങളും ചേർന്ന് കേരളത്തിൽ നിന്ന് 10 കോടിയോളം രൂപയാണ് കളക്ഷനായി നേടിയതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതര ഭാഷാ ചിത്രങ്ങളുടെ കൂടെ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ സിംഗിൾ ഡേ കളക്ഷൻ പിറന്നത് വിജയ് ചിത്രം ലിയോ റിലീസായ ദിവസമായിരുന്നു. 12 കോടിയാണ് ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഫസ്റ്റ് ഡേ കളക്ഷനായി അന്ന് നേടിയത്. അടുത്ത കാലത്തായി കേരള ബോക്സ് ഓഫീസിന് നല്ല കാലമാണ്. പെരുന്നാൾ, വിഷു റിലീസായി എത്തിയ ചിത്രങ്ങളും വമ്പൻ വിജയമാകുമെന്നാണ് റിലീസ് ഡേ കളക്ഷൻ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പ്രേമയുഗം ബോയ്സിൽ തുടങ്ങിയ ഓളം വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ആവേശം തൂക്കുമോ എന്നാണ് മലയാളി പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്.